ഇങ്ങനെ ഒരാളോട് ഇരിപ്പുണ്ട്. കാഴ്ച കണ്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെയുള്ള കാഴ്ച ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളു. പോകട്ടെ പോട്രി, നമുക്ക് ഒരുമിച്ച് അങ്ങ് മരിക്കാമല്ലോ. അയ്യോ കാർ. അത് കേശകാണല്ലോടാ ഗോവാല. ഇടാ മതി. കടന്നു പോകാനൊന്നല്ലേ, അവന്റെ രോഗം വേറെയാ. പെണ്ടി പരിശ. ഹലോ, ഓക്കെ കാണിക്കുന്നു, അടിച്ച് പല്ലിയും കളയും. നിങ്ങൾ ചൂടാവാതെ, ഞാനും ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടില് മഴയുണ്ടോ? ഞാനിത് കാലാവസ്ഥ നിരീക്ഷണം. ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിൽ എങ്ങനെ മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലയെ മനസ്സ് വെച്ചാൽ മതി. ഈ പ്രായമൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എത്തിയത്. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ ചേട്ടയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? ഇസ് ഇറ്റ് റെയ്നിങ് ഇൻ കേരള? ഹലോ, ആണുങ്ങളും സംസാരിക്കണോ? അയ്യോ അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്ര ഉടതായിട്ടോൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാറിനോട് കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ഫെയർ ഇൻ ദി ഗെയിം. വണ്ടിയുടെ സാറിന്റെ വൈഫാണോ? എന്താ എനിക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ ആൻഡ് മിസസ് പറഞ്ഞ വേറെ വല്ലർത്തുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോ വേറൊരു സ്ത്രീ ആയിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുള്ള നിയമമൊന്നും ഇല്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയണ്ട്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് പനിമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ല ജീവിതത്തിൽ ഇത്രയും ബയോഡാറ്റ അറിയണ്ട. അപ്പം തിന്നാ മതി, ഒഴി എന്നുണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കണത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണല്ലോ. എന്താണോ പ്രശ്നം?
ഞാൻ രജിസ്റ്റർ ചെയ്താൻ വേണ്ടി വൈഫാണെന്ന് ചോദിച്ചതേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളെ കണ്ട അറിഞ്ഞൂടെ, റീസെന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. രജിസ്റ്ററുള്ള പിന്നെ ഇടാം. ആ സൂട്ട് റൂമിലെ കീ എടുക്ക് സാർ. സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടില്ല മോളെ. ഇണങ്ങിയോ? മുല്ലപ്പൂമാലൊക്കെ ചുറ്റും നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. കഴിഞ്ഞ 30 വർഷം എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാണ് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ. ഇങ്ങനൊരു ഹോട്ടലിൽ ഈ സമയത്ത് രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം ഒന്ന് നിർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ ഇങ്ങനെ പോയിരിക്കടാ. അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താടാ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവർ ആകുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തരവുന്ന മതി, തോളക്കരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ട? എന്താ ഈ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ. എന്റെ പൊന്നി ടീച്ചറെ ഇത്ര പേടിക്കാനൊന്നും ഇല്ല. നാട്ടുകാർക്കിപ്പോ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നും അല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ? വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെ ആള് വളരെ ഡീസന്റ് ആ ടീച്ചറെ. ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളിയിൽ കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വലിയ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കുക.
അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞു എന്നെ വിളിക്കട്ടെ. ഇനിയും വീട്ടിൽ എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ആകട്ടെ, അമ്മയോട് പറയട്ടെ എന്നൊക്കെയോ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. അയ്യേ, ഇന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം.